ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2012 നടന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്, അതായത് ഗാൾഫിന് വി എസ് വിശ്വനാഥൻ ആനന്ദ് കളിച്ച കളിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ കളിച്ച കളിയെന്ന് പറയുന്നത് സ്ലാബ് ഡിഫൻസാണ്. അപ്പോൾ നമുക്ക് നേരെ വേരിയേഷനോട് പോകാം. d4 d5 ആണ്. d4 d5 c4 കൂടിയാണ് ക്യൂൻസ് ഇന്ത്യൻ ഡിഫൻഡ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു മറ്റൊരു വേരിയേഷനാണ് c6. c6 കൂടിയാണ് ഇപ്പോൾ സ്റ്റാബ് ഡിഫൻസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ നൈറ്റ് സി ത്രീക്ക് നൈറ്റ് എഫ് സിക്സ്, e3 e3 e6, e6 നൈറ്റ് f3, നൈറ്റ് f3 a6. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് b5 കളിക്കാൻ വേണ്ടിയാണ് a6 കളിക്കുന്നത്. അതിന് വൈറ്റ് കളിക്കുന്നത് c5 ആണ്. കാരണം ആ b5 എന്നൊരു കളത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് c5 കളിക്കുന്നത്. അതിന് നൈറ്റ് b ഉള്ള d7 ബ്ലാക്ക് കളിക്കുന്നു. അതിന് ക്യൂൺ c2 കളിച്ചുകൊണ്ട് e5 സ്കോറിനെ കൺട്രോളും ചെയ്യാൻ വേണ്ടി ക്യൂൺ c2 കളിക്കുന്നു. അതിന് b6 ബ്ലാക്ക് കളിക്കുന്നു. b6 ഇവിടെ b4 കളിക്കാൻ സാധിക്കുന്നതല്ല. കാരണം b4 കളിച്ചാൽ നേരെ വൈറ്റ് സോറി ബ്ലാക്ക് a5 കളിച്ചുകൊണ്ട് അവിടെ അറ്റാക്കും തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എന്തായാലും b5 നേരിട്ട് കളിക്കാൻ സാധിക്കുന്നതല്ല. അതിന് പകരം കളിക്കുന്നത് ഒന്ന് ആനന്ദ് കളിക്കുന്ന സോറി ഗൾഫും കളിക്കുന്നതെന്ന് പറയുന്നത് c × b6 ആണ്. c × b6 knight × b6. knight × b6 bishop d2 ഡെവലപ്മെൻറ്റ് മൂവ് ആണ്. bishop d2 c5 ആനന്ദ് കളിക്കുന്നു. c5 ഇവിടെയും റൂക്ക് സി വൺ ആണ് ഗൾഫിലും കളിക്കുന്നത്. കാരണം അതിൻ്റെ ശേഷം ഞാൻ പറയുന്നതാണ് റൂക്ക് c2 bishop d7 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ ഇവിടെ വൈറ്റിന് ഒരു പീസ് അപ്പാന്ന രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് bishop d7 ഇവിടെ ബ്ലാക്ക് കളിച്ചാൽ bishop × c5 knight × d5 ആ ഒരു c5 ബിഷപ്പിനെ നഷ്ടപ്പെടുകയാണ് ഇവിടെ ബ്ലാക്ക് എന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നതെന്ന് പറയുന്നത് e × d4 ആണ്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു, എന്തുകൊണ്ട് rook c1 വന്ന ശേഷം c × d4 കളിക്കുന്നു, അതിന് മുമ്പ് എന്തുകൊണ്ട് കളിച്ചുകൂടാ എന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതായത് നേരെ c1 വരുന്നതിന് മുമ്പ് തന്നെ rook d × e5 ആണ് ഇവിടെ കളിക്കുന്നത്. അതായത് rook c1 വരുന്നതിന് മുമ്പ് തന്നെ d × e5 c5 കളിച്ചാൽ bishop × c5 knight × d5 ഇവിടെ q × d5 ആണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ c5 ആ ബിഷപ്പിനെ ഇവിടെ ക്യൂന് സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ആ ഒരു ബിഷപ്പിനെ ബ്ലാക്കിന് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ഇവിടെ കളിക്കുന്നത് rook c1 ആണ്. rook c1 c × d4 e × d4 bishop d6 കാസലിംഗ് ചെയ്യാൻ വേണ്ടിയാണ് bishop d6 കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് bishop g5 കളിച്ചുകൊണ്ട് f6 നൈറ്റിനെ പിന്നി ചെയ്യുകയാണ് bishop g5 കൊണ്ട് ഒരു ഉദ്ദേശം. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് 00 ആണ്. 00 bishop d3 കളിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് മൂവാണ് bishop d3. bishop d3 h6 കളിക്കുന്നു. അതായത് പിന്നിങ്ങനുള്ള ബിഷപ്പിനെ അവിടെ നീക്കാൻ ചെയ്യാൻ വേണ്ടി h3 കളിക്കുന്നു. ആ പിന്നെ സ്ഥിരമായി നിൽക്കുന്നുകൊണ്ട് തന്നെ bishop h4 കളിക്കുന്നു. bishop h4 bishop b7 കളിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് മൂവാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് 00 ആണ്. 00 qb8 ആ ഒരു നൈറ്റിനെ അവിടെ തന്നെ വിട്ട് കളഞ്ഞുകൊണ്ടാണ്, അതായത് ബിഷപ്പിൻ്റെ നൈറ്റിനെ കണ്ടുകൊണ്ട് തന്നെയാണ് qb8 കളിക്കുന്നത്. അതായത് h2 ആ ഒരു പോണിലോട്ട് കൂടുതൽ പ്രഷർ നൽകാൻ കൂടിയാണ് qb8 കളിക്കുന്നത്. qb8 bishop g3 ആണ് വൈറ്റ് കളിക്കുന്നത്. bishop g3 rook c8 rook c8 qe2 ആണ് കളിക്കുന്നത്. qe2 bishop × g3 bishop × g3 h × g3 h × g3 qd6 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. qd6 rook c2 അതായത് റൂക്ക് ഡബിൾ ചെയ്യാൻ വേണ്ടിയാണ് rook c2 കളിക്കുന്നത്. rook c2 നൈറ്റ് b d7 വരുന്നു. rook f1 c1 ഡബിൾ ചെയ്യുകയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. rook a1 b1 ബ്ലാക്ക് കളിക്കുന്നു. knight a4 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. ഇവിടെയും knight e4 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. knight e4 rook × c8 rook × c8 bishop × c8 ആണ് ആനന്ദ് കളിക്കുന്നത്. അതിന് qc2 ആണ് വൈറ്റ് കളിക്കുന്നത്. ആ c7 ക്യൂൺ വരാൻ വേണ്ടിയാണ് qc2 കളിക്കുന്നത്. qc2 g5 കളിക്കുന്നു. g5
ക്യൂൺ സി സെവൻ കളിക്കുന്നു. ക്യൂൺ സി സെവന് ക്യൂണിൻ്റെ സി സെവൻ, ക്യൂണിൻ്റെ സി സെവന് റൂക്കിൻ്റെ സി സെവൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ റൂക്ക് സെവൻത്ത് റാങ്കിൽ കയറിയത് കൊണ്ട് തന്നെ വൈറ്റിന് കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ക്യൂൺ സി സെവന് എഫ് ത്രീ കളിക്കുന്നു ആനന്ദ്. എഫ് ത്രീക്ക് ബിഷപ്പിൻ്റെ ഇ ഫോർ ആണ് എഫ് ത്രീ കളിക്കുന്നത്. ബിഷപ്പിൻ്റെ എഫ് ഇ ഫോറിന് ഡി ഇൻറ്റു ഇ ഫോർ, ഡി ഇൻറ്റു ഇ ഫോറിന് നൈറ്റ് ബാക്കിലോട്ട് വരുന്നു, നൈറ്റ് ഡി ടുവിലോട്ട് വരുന്നു. നൈറ്റ് ഡി ടുവിലോട്ട് എഫ് ഫോർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഇ ഫോറുള്ള പോണിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എഫ് ഫോർ ചെയ്യുന്നത്. എഫ് ഫോറിന് നൈറ്റ് സി ഫോർ കളിക്കുന്നു. അപ്പോൾ ഇതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഡി സിക്സിലോട്ട് ചാടാൻ വേണ്ടിയാണ് നൈറ്റ് സി ഫോർ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വൈറ്റാണ് വിജയിക്കുന്നത്. ഇതിൻ്റെ കളി ഞാൻ ഇതിൻ്റെ ശേഷമുള്ള കളി ഞാൻ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.